ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ എസ് പി ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, സംസ്ഥാന പോലീസിൽ ഹണി ട്രാപ്പിൽ നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് വീണ്ടും ഹണി ട്രാപ്പിൽ കുടുങ്ങിയത്. നേരത്തെയും ജനം ടി വി ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകിയിരുന്നു. ജനം ടി വിയുടെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷേ പലരുടെയും വ്യക്തിപരമായ ജീവിതത്തെ ഇത് ബാധിക്കും എന്നതിനാൽ മാത്രമാണ് പുറത്തുവിടാത്തത്. പല ഉദ്യോഗസ്ഥരും ആത്മഹത്യയുടെ വക്കീലാണ് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരന്വേഷണവും മുന്നോട്ട് പോകുന്നില്ല. കാരണം പലരും മാനഹാനി ഭയം എന്നാണ് അന്വേഷണത്തിലേക്ക് കടക്കാത്തതും പരാതി നൽകുന്നതിലേക്ക് കടക്കാത്തതും ഒക്കെയായി പോകുന്നത്. ഒരു പോലീസ് സേനയിലാകെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി സംജാതമായിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇത് നേരത്തെ മുതലേ ഈ ഹണി ട്രാപ്പ് പലതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ജനം കണ്ടെത്തിയത് വളരെ കറക്റ്റാണ്. വളരെയധികം പോലീസ് ഉദ്യോഗസ്ഥര് ഹണി ട്രാപ്പിനകത്ത് പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് അതിനകത്തൊന്ന് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. സ്വയം അവർക്ക് പിൻവാങ്ങാൻ പറ്റുന്നില്ല. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. പല പോലീസ് ഉദ്യോഗസ്ഥരും ബ്ലാക്ക്മെയിൽ കൊണ്ട് ചെയ്യുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ വളരെ നമുക്ക് വെളിയിലോട്ട് അവർക്കാർക്കും പറയാൻ മേല ചെന്ന് പെട്ടുപോയി. ഇനിയിപ്പോ ഈ കാലഘട്ടത്തിലല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ യുവാക്കളുടെ അതേ സ്വഭാവം തന്നെയാണ് ഈ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഡിവൈഎസ്പി വരെ ഉള്ളവർക്കൊക്കെ ഈ കാലഘട്ടത്തിലെ സ്വഭാവം അനുസരിച്ച് അവർ നീങ്ങി. പക്ഷെ അവർ പോലീസാണെന്നുള്ള കാര്യം മറന്നുപോയി. പോലീസിലുള്ളവര് വളരെ സൂക്ഷിച്ചു വേണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇടപെടാനും. അതുപോലെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും, അവർക്ക് സ്വസ്ഥമായിട്ട് ജോലി എങ്ങും പോയി ചെയ്യാൻ പറ്റില്ല. അവരെയൊക്കെ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വ്യത്യസ്തമായിട്ടാണ് അവരുടെ ചിന്താധാരകൾ പോകുന്നത്, അവരെ ആലോചന പോകുന്നത്. ഇതുപോലെയുള്ള ഹണി ട്രാപ്പിനകത്ത് വളരെയധികം ആൾക്കാർ തെറ്റുപോയിട്ടുണ്ട്. അപ്പൊ അത് ആ ഡിസിപ്ലിന്റെ കുറവാണ്. ഇവർക്കൊന്നും ഡിസിപ്ലിൻ ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് സമൂഹത്തിന് മുമ്പിൽ അവരുടെ പ്രതിജ്ഞായ ഉണ്ടാക്കേണ്ടതെന്ന് അവർക്കറിയും. നിയമപരമായ പാണ്ഡിത്യം വേണം. ഇതുപോലെ ഹണി ട്രാപ്പിൽ പെടുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും അതുപോലെ അത് ഒരു ബ്ലാക്ക്മെയിൽ ചെയ്ത് വരുന്നവരെ അവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കേണ്ടവർ തന്നെ അവർ ഇതിനകത്ത് പെട്ടുപോയെന്നറിഞ്ഞ് എന്ത് പറയാനാണ്? അവർക്ക് ഡിസിപ്ലിൻ ഇല്ലെന്നേ പറയൂ. പോലീസ് ഉദ്യോഗസ്ഥന്മാര് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സംഗതികളിൽ ചെന്ന് പെടാതിരിക്കാനും അങ്ങനെ ഹണി ട്രാപ്പായിട്ട് നടക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ ബുക്ക് ചെയ്യാനും അവർ ബാധ്യസ്ഥരാണ്. അത് ചെയ്യാതെ അവർ സ്വയം ഇതിനൊക്കെ വഴങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോറൽ സൈഡ് വളരെ മോശമാണ്. അത് തന്നെയല്ല, അവർക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്.